ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മളിന്ന് അരിനെല്ലിക്ക് ഉപ്പിലിട്ടതാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനുണ്ട് തന്നെ നമ്മൾ കുറച്ച് അരിനെല്ലിക്ക് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം. അതിനെ നോക്കി ഇതിൻ്റെ തണ്ടൊക്കെ ഒന്ന് എടുത്ത് കൊടുക്കാം. നമ്മളെല്ലാം എടുത്തതിന് ശേഷം ഒരു പാത്രത്തിലേക്കിട്ട് കഴുകിയെടുക്കാം. നമ്മളെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിത് രണ്ടോ മൂന്നോ വെള്ളത്തിൽ കഴുകി എടുക്കാം. നമ്മൾ കഴുകിയിട്ടുണ്ട്. ഇനി നമുക്കിത് വെള്ളം മാറ്റിയെടുക്കാം. നമ്മൾ കുറച്ച് വെള്ളം ഒരു അടുപ്പത്ത് തിളയ്ക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ആ വെള്ളം ജസ്റ്റ് ഒന്ന് തിളച്ച് വന്നപ്പോഴത്തേക്ക് നമ്മളൊരു അര സ്പൂണോളം മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്. നമ്മൾ കുറച്ച് അധികം ഉപ്പിട്ടിട്ടുണ്ട്. ഇവിടെ ഒരു മൂന്നാല് സ്പൂണോളം ഉപ്പിട്ടിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മൾ കാന്താരി മുളകാണ് എടുത്തിരിക്കുന്നത്. ആ നമ്മളിതുപോലെ തന്നെ ഒരു ഇടികല്ലിലേക്കിട്ട് നന്നൊന്ന് ഇടിച്ചെടുക്കാം. അപ്പോൾ ഇടിച്ച് ഈ ഒരു പരുവത്തിന് എടുത്തിട്ടുണ്ട്. ഇതിന് കോരി ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. നമ്മുടെ ഇവിടെ വെള്ളം തിളച്ച് നന്ന് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നെല്ലിക്ക ഇട്ട് കൊടുക്കാം. നെല്ലിക്കപ്പൊടിയും സ്ലിക്കുന്നത് കാണാം നമുക്ക്. നമ്മളെല്ലാം നെല്ലിക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കതിൽ തിളയൊന്നും കാണാം. അത് ജസ്റ്റ് ഒന്ന് തിളയ്ക്കണം. തിളച്ച് രണ്ട് മിനിറ്റ് ഇരുന്നതിന് ശേഷം നോക്കിയെടുക്കാം. എന്നിട്ട് നമുക്ക് തണുത്തതിന് ശേഷം നമ്മൾ ഈ ജാറിൻ്റെ താക്കുന്നത്. നമ്മൾ ആദ്യം തന്നെ ഈ ജാറിലേക്ക് കുറച്ച് മുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇടിച്ച് വെച്ച് എന്നിട്ട് നമ്മൾ ഇത് നമ്മുടെ നെല്ലിക്കയും നെല്ലിക്കയുടെ വെള്ളം ഫുള്ള് നമ്മൾ എടുക്കുന്നില്ല ഇതിലിടാൻ. ഇതൊന്ന് മുങ്ങി നിൽക്കുന്ന ലെവലിൽ ഇപ്പോൾ ഒരു പാതി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് മുളക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ മുഴുവൻ മുളകും ഇട്ട് കൊടുത്ത് പിന്നെ നമ്മൾ വെള്ളം നിറച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ വിനാഗിരിയാണ് എടുക്കുന്ന, ഒരു മുക്കാ കപ്പോളം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ നെല്ലിക്ക ഉപ്പിലിട്ട് റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും. എല്ലാ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്.